നമസ്കാരം ഇക്കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മ വാർഷികത്തോടെ ആരംഭിച്ച രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ഇന്ന് സമാപനം കുറിക്കുകയാണ് വളരെ പ്രത്യേകതകളുള്ള ബീറ്റിംഗ് റിട്രീറ്റ് എന്ന പരിപാടിയോടെയാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ഇന്ന് പരിസമാപ്തി കുറിക്കുക ലോകത്തിലെ ഏറ്റവും വർണ്ണാഭമായ സംഗീത വിരുന്നുകളിലൊന്നാണ് ഇന്ന് വൈകിട്ട് ദില്ലിയിലെ വിജയ് ചൌക്കിൽ നടക്കുന്ന ബീറ്റിംഗ് റിട്രീറ്റ് വൈകിട്ട് ദില്ലിയിലെ തണുപ്പിൽ സൗത്ത് നോർത്ത് ബ്ലോക്കുകൾക്കും രാഷ്ട്രപതി ഭവനും പാർലമെന്റുമെല്ലാം നിൽക്കുന്ന വിജയ് ചൌക്കിൽ സൈനിക ബാൻഡുകൾ അണിനിരക്കുന്ന സുന്ദര കാഴ്ച ഒരിക്കലെങ്കിലും നേരിട്ട് കാണേണ്ടതാണ് ജനുവരി ഇരുപത്തിയാറിലെ റിപ്പബ്ലിക് ദിന പരേഡിനും ഇരുപത്തി ഒൻപതിന് നടക്കുന്ന ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങുകൾക്കും പ്രതീകാത്മകമായ ഒരു അർത്ഥമുണ്ട് പടയ്ക്ക് സജ്ജരാണെന്ന് സർവ സൈന്യാധിപന് മുന്നിൽ സൈന്യം നടത്തുന്ന പ്രകടനമാണ് പരേഡ് പണ്ട് ഇത് മിക്കവാറും രാജാവിൻ്റെ ജന്മദിനത്തിലാകും തങ്ങൾക്ക് ലഭിച്ച പുതിയ ആയുധങ്ങളെല്ലാം രാജാവിനു മുന്നിൽ അവർ പ്രദർശിപ്പിക്കും ഇന്നും സൈന്യത്തിന് ലഭിച്ച പുതിയ ആയുധങ്ങൾ റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രദർശിപ്പിക്കുന്നത് ഇതിന്റെ തുടർച്ചയാണ് പ്രദർശനത്തിന് ശേഷം ഇവയെല്ലാം സമ്മാനിച്ച സർവ സൈന്യാധിപന് വാദ്യങ്ങളും മറ്റും ഉപയോഗിച്ച് നന്ദിപ്രകടനം കാഴ്ചവച്ച ശേഷം അവർ ബാരക്കുകളിലേക്ക് മടങ്ങും ജനുവരി ഇരുപത്തിയൊൻപതിന് വൈകിട്ട് വിജയ് ചൌക്കിൽ സൈന്യം നടത്തുന്ന ബീറ്റിംഗ് റിട്രീറ്റ് എന്ന ചടങ്ങാണ് സംഗീതസാന്ദ്രമായ നന്ദിപ്രകടനവും മടക്കയാത്രയും ജനുവരി ഇരുപത്തിയൊൻപതിന് വൈകിട്ട് വിജയ് ചൗക്കിൽ സൈന്യം നടത്തുന്ന ബീറ്റിംഗ് റിട്രീറ്റ് എന്ന ചടങ്ങാണ് സംഗീതസാന്ദ്രമായ നന്ദി പ്രകടനവും മടക്കയാത്രയും ബീറ്റിംഗ് റിട്രീറ്റ് ഒരു സൈനിക പാരമ്പര്യമെന്ന നിലയിൽ തുടക്കം കുറിച്ചത് പതിനേഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലാണ് രാത്രിയായപ്പോൾ യുദ്ധ ദിവസം അവസാനിച്ചത് അറിയിക്കാൻ പതാക താഴ്ത്തി ഡ്രമ്മുകൾ മുഴക്കാൻ ജെയിംസ് രണ്ടാമൻ രാജാവ് നിർദ്ദേശം നൽകി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ജൂൺ പതിനെട്ടിനായിരുന്നു അത് ഇതാണ് പിന്നീട് ബീറ്റിംഗ് റിട്രീറ്റായി മാറിയത് ഇപ്പോൾ യു കെ യു എസ് കാനഡ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളാണ് ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് നടത്തുക ഇന്ത്യയിൽ ഇതൊരു ചടങ്ങായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇന്ത്യൻ ആർമിയിലെ മേജർ റോബർട്ട്സ് എന്ന ഉദ്യോഗസ്ഥനാണ് ബീറ്റിംഗ് റിട്രീറ്റ് ഒരു ചടങ്ങായി വികസിപ്പിച്ചെടുത്തത് പ്രതിരോധ വിഭാഗത്തിന്റെ സെക്ഷൻ ഡി സെറിമോണിയൽസ് ആണ് ഈ ചടങ്ങ് ക്രമീകരിക്കുന്നത് ബീറ്റിംഗ് റിട്രീറ്റിൽ വായിക്കേണ്ട ഇണങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പ്രിൻസിപ്പൽ പേഴ്സണൽ ഓഫീസേഴ്സ് കമ്മിറ്റിയാണ് ദീപാലങ്കാരത്തിൽ തിളങ്ങി നിൽക്കുന്നുവെന്ന രാഷ്ട്രപതി ഭവനും അതിന്റെ ഇരുവശത്തുമായുള്ള നോർത്ത് സൗത്ത് ബ്ലോക്കുകളും ഉൾപ്പെടുന്ന വിജയ് ചൌക്കിൽ വൃത്താകൃതിയിലരങ്ങേറുന്ന ബീറ്റിംഗ് റിട്രീറ്റുമെല്ലാം ഏറെ വർണ്ണത്തിളക്കമുള്ള കാഴ്ചകളാണ് അംഗരക്ഷകരുടെ അകമ്പടിയോടെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലെത്തുന്ന ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ചടങ്ങിന്റെ മുഖ്യാതിഥി ബീറ്റിംഗ് ദ റിട്രീറ്റ് ചടങ്ങിൽ മുൻപ് പാശ്ചാത്യ സംഗീതങ്ങളാണ് കൂടുതൽ അവതരിപ്പിച്ചിരുന്നതെങ്കിൽ സമീപകാലത്തായി ഇന്ത്യൻ ഈണങ്ങൾക്കാണ് പ്രാധാന്യം സ്കോട്ടിഷ് ആംഗ്ലിക്കൻ കവി ഹെൻറി ഫ്രാൻസിസ് ലൈറ്റ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ എഴുതിയ അബൈഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങുകളുടെ ഭാഗമായിരുന്നു വിത്ത് വിത്മി എന്ന ഗാനം ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങിൽ ഈ വർഷം മുതൽ ഉണ്ടാകില്ല ഈ വർഷം അവതരിപ്പിക്കുന്ന ഇരുപത്തി ആറ് ട്യൂണുകളും ഇന്ത്യൻ ഈണങ്ങളാകുമെന്നും ബോളിവുഡ് ഗാനങ്ങൾ ഉണ്ടാകില്ല എന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു അബെയ്ഡ് മീക്ക് പകരം കവി പ്രദീപ് എഴുതി സി രാമചന്ദ്രൻ ഈണം നൽകിയ എ മേരേ വധൻ കെ ലോകോ എന്ന ഹിന്ദി ദേശഭക്തി ഗാനമായിരിക്കും ഇത്തവണ ആലപിക്കുക വിവിധ ദേശീയ മിലിറ്ററി ചടങ്ങുകളുടെ അവസാനം ആലപിക്കാൻ സാധിക്കുന്ന ഹിന്ദി വരികളോടുകൂടിയ പുതിയ ഈണത്തിനു വേണ്ടി ആർമി സെറിമോണിയൽ വെൽഫെയർ അഡീഷണൽ ഡയറക്ടറേറ്റ് ജനറൽ കഴിഞ്ഞ ജൂലൈയിൽ അപേക്ഷ ക്ഷണിച്ചിരുന്നു നിലവിൽ സൈനിക ബാൻഡുകൾ ഉപയോഗിക്കുന്നതുൾപ്പെടെ ആറ് ഈണങ്ങൾ ഇതിലേക്കായി ലഭിച്ചു ഒടുവിൽ എ മേരേ വധൻ കെ ലോഗവും തിരഞ്ഞെടുത്തു ബോട്ട് ലാബ് ഡൈനാമിക്സ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി ി ഐ ടിയുടെയും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ പിന്തുണയോടെ ഒരുക്കുന്ന ഡ്രോൺ ലേസർ ഷോയാണ് ഈ വർഷത്തെ പ്രധാന ആകർഷണം ആയിരത്തോളം ഡ്രോണുകൾ പറന്നുയർന്ന് ആകാശത്ത് വിവിധ വർണ്ണ ദൃശ്യങ്ങളാണ് തീർക്കുക സമന്വയിപ്പിച്ച പശ്ചാത്തല സംഗീതവും ഒരുക്കുന്നതാണ് ആസാദിക അമൃത മഹോത്സവ് ആഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന പ്രൊജക്ഷൻ മാപ്പിംഗ് പ്രദർശനവും ഈ വർഷത്തെ മറ്റൊരു ആകർഷണമാണ് നോർത്ത് സൗത്ത് ബ്ലോക്ക് വിത്തികളിൽ മൂന്ന് മിനിറ്റ് സമയത്തേക്കാണ് പ്രദർശനം നടക്കുന്നത് വെബ് ഡെസ്ക് തത്ത് മീന്യൂസ്